ഏറ്റവും പുതിയ എപ്പിസോഡുകൾ സൺ നെക്സ്റ്റിൽ കണ്ടാസ്വദിക്കൂ. സർ, ഇവിടെ കുറെ അക്രമികൾ കയറി വന്ന് സർജറി മുടക്കാൻ നോക്കിയാ. ഇവർക്കെതിരെ എത്രയും വേഗം നടപടി എടുക്കണം സർ. നടപടി ആർക്കെതിരെ എടുക്കേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഈ വിവേക് എന്ന പരാതിയുടെയും തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ വന്നത്. മാത്രമല്ല, ഈ ഹോസ്പിറ്റലിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ മുഴുവൻ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ലൈവായി പൊയ്ക്കൊണ്ടിരിക്കുക. ഡോക്ടർ നടക്കണം. ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ മുടങ്ങി. ശങ്കർജിയുടെ മകൻ വിവേക് എല്ലാം മുടക്കി. ഹോസ്പിറ്റലിൽ ആകെ പ്രശ്ന. വിക്തം, മഹാവിക്തം. തടസ്സവും വിക്തവും കുടുംബത്തിൽ നിന്ന് തന്നെ. ഹോമം തുടങ്ങുന്നിട്ട് ആരുമുണ്ടെന്ന് തോന്നുന്നില്ല ഗുരുജി. പൂജ തുടങ്ങിയത് മുതൽ ദുർനിമിത്തങ്ങളുടെ ഘോഷയാത്രയായിരുന്നു. ഈ നിമിഷം വരെ അത് തുടർന്നു. ഇപ്പോഴിതാ കർമ്മത്തിന് വേണ്ടി വിളക്ക് തെളിച്ച ആള് തന്നെ അത് അണച്ചിരിക്കുന്നു. ഇനി ഈ കർമ്മം കൊണ്ട് ഫലപ്രാപ്തി ഉണ്ടാവില്ല. എല്ലാം അവസാനിപ്പിച്ചിരിക്കുന്നു. ആശുപത്രിയോ അതോ ഇറച്ചിക്കടയോ? മനുഷ്യനെ വെട്ടിമുറിച്ച് കാശുണ്ടക്കം തുറന്ന് വെച്ചിരിക്കുന്നു. കത്തിച്ചു കളയണമാരെ. ഇവിടുന്ന് ജീവനും കൊണ്ട് തിരിച്ചു പോകാൻ പറ്റിയല്ലോന്ന് ആശ്വസിക്കും. അതെ അച്ഛാ, ഇവർക്കുള്ള പണി ഉടനെ കിട്ടിക്കോളും. ഇതിന്റെ അംഗീകാരം പോലും ഇല്ലാതാക്കുന്ന വിവേക് പറഞ്ഞിരിക്കുന്നു. അവനെ പോലുള്ള ചെറുപ്പക്കാര് തന്നെ വേണം ഇവരെ പോലുള്ളവരെ നിലക്ക് നിർത്താൻ. അല്ല മോളെ, അവള് ഓപ്പറേഷന് വേണ്ടി അടച്ച പണമൊക്കെ അവന്മാർ തിരിച്ചു. അതൊക്കെ അവര് റീഫണ്ട് ചെയ്തു. ആയുസിന്റെ ബലം കൊണ്ട് രക്ഷപ്പെട്ടതാ. അല്ലെങ്കിൽ ഞാൻ ഓട്ടോയിലല്ല ആംബുലൻസിൽ തിരിച്ചു പോകേണ്ടിയിരുന്നത്.
പിന്നെ വിളിച്ചോളാം. ശങ്കർജി, അഡ്വക്കേറ്റ് എന്ത് പറഞ്ഞു? അദ്ദേഹം ഇപ്പോഴും പോലീസ് സ്റ്റേഷനിൽ തന്നെ ഇരിക്കുക. വിവേകും അവിടെ ഉണ്ട്. ഡോക്ടർക്ക് ജാമ്യം എടുക്കാൻ പറ്റുമെന്നാ ചോദിച്ചത്? ഇല്ല ശങ്കർജി, വിവേക് ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തതുകൊണ്ട് ഡോക്ടറെ കോടതിയിൽ ഹാജരാക്കേണ്ടി വരുമെന്ന എസ് ഐ പറയുന്നു. ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷന്റെ കാര്യം ഡോക്ടർ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിട്ടില്ലല്ലോ. ഇല്ല, കൊന്നാലും അയാൾ അത് പറയില്ല എന്ന് വക്കീൽ ഉറപ്പ് തന്നിട്ടുണ്ട്. എങ്കിൽ പ്രശ്നമില്ല. ആവശ്യമില്ലാതെ ഒരാളെ സർജറിക്ക് വിധേയനാക്കി പണം തട്ടാൻ ശ്രമിച്ചുവെന്ന കേസൊന്നും ഒരു ഡോക്ടറുടെ പേരിൽ നിലനിൽക്കാൻ പോകുന്നില്ല. പിന്നെ ഇതൊക്കെ പുറത്തു കൊണ്ടുവന്നത് വിവേക് ആയതുകൊണ്ട് ശങ്കർജി ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. വിവേക്, അവൻ ശങ്കർജിയുടെ അച്ഛനല്ലല്ലോ, മകനല്ലേ. ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷന്റെ തെളിവുകളെല്ലാം ഹോസ്പിറ്റലിൽ നിന്ന് നമ്മുടെ ആൾക്കാർ തേച്ചു മാച്ച് കളഞ്ഞു. ഇനി അത് ആര് വിചാരിച്ചാലും തെളിയിക്കാനാവില്ല. കമ്മീഷണറുമായി ഞാൻ സംസാരിച്ചു. രോഗിയിൽ നിന്നും പണം തട്ടാൻ ശ്രമിച്ചുവെന്ന കേസിൽ ഡോക്ടറെ കോടതിയിൽ ഹാജരാക്കും. അതും ജാമ്യം കിട്ടാൻ സാധ്യതയുള്ള വകുപ്പുകൾ മാത്രം ചുമത്തിക്കൊണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. വിവേക് ശത്രു മകന്റെ രൂപത്തിൽ പിറന്നതായി സംശയിക്കുന്നെന്ന് ഗുരുജി സൂചിപ്പിച്ചു. ശത്രു ആരായാലും ശത്രു തന്നെ. അതിനാണ് എനിക്ക് ആദ്യം തീരുമാനമുണ്ടാക്കേണ്ടത്. ഏയ്, നമ്മൾ അതിൽ നിന്ന് പിന്മാറൂ. പ്രതിയെ കോടതിയിലേക്ക് കൊണ്ടുപോയ ശേഷമാണ് ഞാൻ അവിടെ ഇറങ്ങി. ഇല്ല, ഒരിക്കലുമില്ല, ഞാൻ അതിന്റെ പുറകെ തന്നെ ഉണ്ട്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോയിട്ട് എല്ലാവർക്കും ഒന്ന് മീറ്റ് ചെയ്താലോ? ആ ബാക്കി കാര്യങ്ങൾ അവിടെ വെച്ച് തീരുമാനിക്കാം. ആ ഓക്കെടാ, ഓക്കെ ബൈ. ഇതൊക്കെ മീനാക്ഷിയുടെ അച്ഛൻ കുടിച്ചു തീർത്ത കുപ്പികളാണോ? കഷ്ടം. ഓ, എന്റെ അമ്മേ, ഇതൊന്നും അങ്കിള് കുടിച്ചു തീർത്ത എന്റെ നൂറിലൊന്നു പോലും ആവുന്നില്ല. ആ ദേ അമ്മേ, ദേ അവര് വന്നെന്ന് തോന്നുന്നു. അമ്മ പോയി ചായ എടുക്ക്. ശരി. എത്രയാ ചേട്ടാ? എനിക്കൊരു കുഴപ്പമില്ല, പിന്നെ നീ എന്തിനാ പിടിക്കുന്നേ? അത്രയ്ക്ക് അഹങ്കാരം വേണോ? ഹാർട്ട് അറ്റാക്കിന്റെ അസുഖം ഇല്ലെന്നേ ഉള്ളൂ. അതെ അതെ, അച്ഛന്റെ കുടി കാരണം വേറെയും പല പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് ശരിയായി വരുന്നേ ഉള്ളൂ. നടക്കും, പിടിക്കണ്ട, ഞാൻ നടന്നോളാം. പിടിക്കാൻ വന്നിരിക്കുന്നു. അങ്കിളിന് ഇതൊരു പുതിയ ജന്മമാ, ഇനിയെങ്കിലും സൂക്ഷിച്ചോളൂ കേട്ടോ. നിർത്തി മോളെ, എല്ലാം നിർത്തി. ഇനി എന്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കാൻ പോവാ. വിശ്വസിക്കാലോ അല്ലേ? ആ വിശ്വസിക്കാം. എവിടെ ഇരിക്കും?
നീ ഈ വീട് ഇങ്ങനെ വൃത്തിയാക്കി എടുക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ട് കാണുമല്ലോ. ഞാൻ ചായ എടുത്തിട്ട് വരാം. ചേച്ചി ഞാൻ ഇന്ന് കളിക്കാൻ പോട്ടെ, കൊറേ നാളായി കളിച്ചിട്ട്. ചെല്ല്. അച്ഛൻ ഇരിക്ക, ഞാൻ അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ. ഇന്ന് കട തുറന്നില്ല ആന്റി. തൽക്കാലത്തേക്ക് ഇവളുടെ അച്ഛനെ ഇവിടെ കടയിലാക്കി. ഇത്രയും ദിവസമായിട്ട് ഹോസ്പിറ്റലൊന്നും ഒന്നും നോക്കാൻ പറ്റില്ലല്ലോ. അതിനെന്താ, കാവേരി എല്ലാ ദിവസവും അവിടെ വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നില്ലേ? പക്ഷേ ആ കടമൊക്കെ ഞാൻ എങ്ങനെ വീട്ടിൽ നിന്ന് ഒന്ന് പോടിയിടുന്നു. അങ്കിളെ, ദാ ചായ. ചൂടുണ്ടേ. ദേവകി ഇവിടെ ഉണ്ടായിരുന്നു. അടുക്കള എന്നൊരു ശബ്ദം കേട്ടപ്പോ ഞാൻ ഓർത്തു ആരാണെന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട് ചേട്ടാ, അസുഖമൊക്കെ കുറഞ്ഞോ? അതിന് എനിക്ക് പറയത്തക്ക അസുഖമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. കാശ് പിടുങ്ങാൻ വേണ്ടി എന്നെ പിടിച്ച് കിടത്തിയതല്ലേ ദുഷ്ടന്മാര്. പിന്നെ വിവേക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന് ഇടപെട്ടതുകൊണ്ട് എനിക്ക് ജീവനോടെ കുടുംബത്തിലോട്ട് തിരിച്ചു വരാൻ പറ്റി. വിവേകായിരുന്നോ? അച്ഛനിപ്പോ വിവേകിനെ കുറിച്ച് പറഞ്ഞ നാം എടുത്തേ ഉള്ളൂ. വരൂ വിവേക്, അകത്തേക്ക് വരൂ. ഇവിടെ സൗകര്യങ്ങളൊക്കെ കുറവാ. ഏയ്, അത്രയ്ക്ക് സൗകര്യം കുറവൊന്നുമില്ല. അല്ല, ആരായത്? അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർന്നു മോനെ. എല്ലാം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. കേസായ സ്ഥിതിക്ക് ബാക്കിയൊക്കെ പോലീസ് നോക്കിക്കോളും. സോഷ്യൽ മീഡിയയില് വിവേക് ഇപ്പൊ വലിയ സ്റ്റാർ ആയിരിക്കല്ലേ. അത്ര വലിയ കുറ്റകൃത്യമല്ലേ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. സോഷ്യൽ മീഡിയ കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം അതൊക്കെയാ. എന്റെ മാത്രമല്ല, എന്റെ ഫ്രണ്ട്സിന്റെ അധ്വാനവും ഇതിന്റെ പുറകിലുണ്ട്. ഊർമിള മേഡത്തെ ഞാൻ വിളിച്ചിട്ട് കിട്ടിയില്ല. വിവേക് അമ്മയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. മീനാക്ഷി വിളിച്ചിട്ട് കിട്ടാത്തതിൽ അമ്മയും ടെൻഷനിലായിരുന്നു. പിന്നെ കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോ അമ്മയ്ക്ക് വലിയ സന്തോഷമായി. ആഹാ, അപ്പു ക്രിക്കറ്റ് പ്ലെയർ ആണോ? അതെ, കളിക്കാറുണ്ട്. അച്ഛൻ ഹോസ്പിറ്റലിൽ ആയതിന് ശേഷം ഗ്രൗണ്ട് കണ്ടിട്ടേ ഇല്ല. അപ്പൊ സ്കൂളില് ബെസ്റ്റ് പ്ലെയറാ. ആ, കൊള്ളാലോ നീ. വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. ആ, താങ്ക്സ്. മോനെ വാ, ചായ കുടിച്ചിട്ട് പോ. ആ, എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. അങ്കിളെ, കോടതിയിലേക്ക് പോകുന്ന വഴി ഒന്ന് കയറിയതാ. അങ്കിള് കുറച്ച് ദിവസം നന്നായിട്ട് റെസ്റ്റ് എടുക്കണം കേട്ടോ. എന്നാ ഞാൻ ഇറങ്ങാം. ശരി മോനെ. ഓക്കെ, ശരി, വരട്ടെ. ആ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം.
ഞാനും വിളിച്ചോളാം. എന്താണ് ഒരു വിരഹ ദുഃഖം? എന്ത് പോടി അവിടുന്ന്? ഇതത് തന്നെ പോങ്ങോ. പപ്പ വിവരങ്ങളൊക്കെ അറിഞ്ഞല്ലോ. ആ ഡോക്ടറെ കോടതി റിമാൻഡ് ചെയ്തു. കേസ് ഒതുക്കി തീർക്കാൻ വേണ്ടി ഒരുപാട് ബാഹ്യ സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു. അവസാനം ജാമ്യം കിട്ടാവുന്ന വകുപ്പുകൾ മാത്രം ചേർത്തുകൊണ്ട് SI FIR ഇടുകയും ചെയ്തു. പക്ഷെ ഞാൻ വിട്ടില്ല. വീണ്ടും ലൈവിൽ വന്ന് സ്റ്റേഷനിൽ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ പുറത്തു വിടാൻ തുടങ്ങി. സംഭവം വീണ്ടും വിവാദമാകുമെന്ന് തോന്നിയപ്പോൾ ആ SI വഴിക്ക് വന്നു. അല്ല, പപ്പ എന്താ എന്തോ ആലോചിക്കുന്ന പോലെ. ഏയ്, നിന്റെ വളർച്ചയെ കുറിച്ച് ഓർത്ത് അഭിമാനം കൊള്ളുകയായിരുന്നു ഞാൻ. ശങ്കർജിയുടെ മകനല്ലേ ഞാൻ പപ്പ? ആ, പപ്പ ഇത് വാങ്ങിച്ചോളൂ. എന്താ ഇത്? അല്ല, പപ്പ തന്ന 5 ലക്ഷം രൂപ തന്നെയാ. മീനാക്ഷിയുടെ അച്ഛന് ഓപ്പറേഷന്റെ ആവശ്യം വന്നില്ലല്ലോ. ഹോസ്പിറ്റലിൽ നിന്നും ഞാൻ 5 ലക്ഷം രൂപ കൈയോടെ ഇങ്ങ് വാങ്ങിച്ചു. ആ അമ്മേ, കുടിക്കാൻ കുറച്ച് വെള്ളം. വിവേക്, ഇത് വേണമെങ്കിൽ ആ കുടുംബത്തിന് തന്നെ ഒരു സഹായമായി നൽകാമായിരുന്നല്ലോ. അത് ചിലപ്പോ മീനാക്ഷി സ്വീകരിച്ചെന്ന് വരല്ല പപ്പ, അല്ലേ അമ്മേ? അതെ, ആ കുട്ടി അഭിമാനമുള്ളവളാ. ഈ പണം ഇനി അവള് വാങ്ങിക്കില്ല. എന്റെ മകൻ എന്റെ വഴിയിലേക്ക് വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സമൂഹത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്നവന് ജീവിതവും കുടുംബവും ഉണ്ടാവില്ല. അമ്മയെന്ന നിലയ്ക്ക് അത് അവനെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നത് നന്നായിരിക്കും. ഇതുവരെ നമ്മുടെ മക്കൾ വളർന്നത് അവരുടെ പപ്പയുടെ നിയന്ത്രണത്തിലാണ്. പപ്പയെ പോലെ തന്നെ എന്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഒക്കെ നമ്മുടെ മക്കൾ ഇതുവരെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചാൽ വിവേകിനെ നിയന്ത്രിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല. ഡ്രൈവ് ചെയ്യാൻ ഒരു മൂടില്ല. എടി, ഇവിടുന്ന് എങ്ങനെയാ ആരെങ്കിലും കാണും? അപ്പുറത്ത് കടയൊക്കെ ഉള്ളതാ, നമുക്ക് ഒറ്റപ്പെട്ട് ഏതെങ്കിലും സ്ഥലത്ത് പോയി ഒതുക്കാം.
ആളില്ലാത്തടത്ത് വണ്ടി നിർത്തിയല്ലേ എല്ലാരും സംശയിക്കുന്നത്. ഇതിപ്പോ നമ്മളൊന്ന് ഫോൺ ചെയ്യാൻ വേണ്ടി വണ്ടി നിർത്തിയതല്ലേ. നീ കൊള്ളാം, വേണമെങ്കിൽ എടുത്ത് കുടിക്കടി, വീട്ടിൽ കൊണ്ടുവന്ന റിസ്കാ. ഇതവളല്ലേ ആ കള്ളി.